ലോക്ഡൌൺ നാലാം ദിവസത്തിലേക്ക് കടന്നതോടുകൂടി സംസ്ഥാനത്തേക്ക് പഞ്ചസാര എത്തുന്നത് നിലച്ചിരിക്കുകയാണ്. 70% പഞ്ചസാര ഫാക്ടറികളും പൂട്ടിയതും ഒപ്പം അതിർത്തി കടന്ന് ചരക്ക് ലോറികൾ എത്താത്തതുമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അവസരം മുതലെടുത്ത് ചില വ്യാപാരികൾ വില കൂട്ടുന്നുമുണ്ട്. മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പഞ്ചസാര പ്രധാനമായും കേരളത്തിലേക്ക് എത്തുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി പഞ്ചസാര എത്തുന്നില്ല. ചരക്ക് ലോറികൾ അതിർത്തി കടക്കാത്തത് തന്നെ കാരണം. ഇതിനിടെ 70% പഞ്ചസാര ഫാക്ടറികളും അടച്ചിടുക കൂടി ചെയ്തതോടെ സ്ഥിതി വഷളായി. മൊത്ത വ്യാപാരികളുടെ സ്റ്റോക്കുകൾ തീർന്നു തുടങ്ങി. അടുത്ത ദിവസം തന്നെ തങ്ങളുടെ സ്റ്റോക്ക് മുഴുവനായും തീരുമെന്നാണ് കോഴിക്കോട് വലിയങ്ങാടിയിലെ പഞ്ചസാര വ്യാപാരികൾ പറയുന്നത്. മില്ല് 70% ഷട്ട് ഡൗൺ ആണ്. പിന്നെ ലോറി കിട്ടാനില്ല. ഉള്ള ലോറിയാണെങ്കിൽ ലോറി ഫ്രൈറ്റ് കൂടി, പിന്നെ പഞ്ചസാര ഉള്ള മില്ലുകളിൽ റേറ്റും കൂടി. ഈ അവസ്ഥയിലാണെങ്കിൽ കൂടെ പിന്നെ ഒരു പഞ്ചസാരക്ക് എന്തായാലും വില കൂടാൻ തന്നെ ചാൻസ്. എൻ്റെ അടുത്ത് ഇപ്പോൾ 2 ദിവസമായിട്ട് സാധനമില്ല. പഞ്ചസാരയുടെ സ്റ്റോക്ക് തീർന്നതോടെ ചില മൊത്ത വിതരണക്കാർ കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. ക്ഷാമം മുതലാക്കി ചിലർ വില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 2 രൂപ വീതമാണ് കിലോയ്ക്ക് വർദ്ധിപ്പിച്ചത്. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യനെറ്റ് ന്യൂസ്, കോഴിക്കോട്.